ഫ്രണ്ടിന് ചെയ്തോട്ടെ. അപ്പോ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഡി എൻ എ ആയിരുന്നു. ഡി എൻ എ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു മോളിക്യൂൾ ആണ്. അപ്പോ അതിൽ നമുക്ക് വേണ്ട ബയോളജിക്കൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉള്ളത് ഈ ഡി എൻ എക്ക് അകത്താണ്. ഈ എല്ലാ ഓർഗാനിസം എല്ലാ ഹ്യൂമൻ ബീങ്സിലും മോസ്റ്റ് ഓഫ് ഓൾ ഓർഗാനിസംസിലും ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഈ ഡി എൻ എ ആണ്. ഡി എൻ എയിലുള്ള ഇൻസ്ട്രക്ഷൻസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാവരുടെയും ഓരോ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ ആണോ? ഇനി ഈ ഡി എൻ എ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു നാല് കെമിക്കൽ ബേസിസ് യൂസ് ചെയ്തിട്ടാണ്. അതായത് ഈ ഡി എൻ എ ഇതിന്റെയൊക്കെ കോമ്പിനേഷൻ ആണ് അഡിനൈൻ, ഗുവാനൈൻ, തൈമിൻ, സൈറ്റോസിൻ. ഈ ഡി എൻ എക്ക് ഉള്ളത് ഒരു ഡബിൾ ഹെലിക്സ് മോഡലാണ്. അതൊരു ഷുഗർ ഫോസ്ഫേറ്റ് ബോണ്ടിൽ അറ്റാച്ച് ചെയ്ത തരത്തിലുള്ള ഒരു ഡബിൾ ഹെലിക്സ് മോഡലാണ് ഡി എൻ എക്ക് ഉള്ളത്. ഇനി ആർ എൻ എ എന്ന് പറയുന്നതും ഇതേപോലെ തന്നെ ഒരു മോളിക്യൂൾ ആണ്. ഈ നമ്മൾ നാല് കെമിക്കൽ ബേസിസ് പറഞ്ഞല്ലോ, അതിൽ തൈമിന് പകരം ആർ എൻ എയില് വേറൊരു സംഭവമാണ് ഉണ്ടാവുക. അത് ഞാൻ വഴിയെ പറയാം. യുറാസിലാണ് ഉണ്ടാവുക. ഇത് ആർ എൻ എ പക്ഷെ ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് മോളിക്യൂൾ ആണ്. ഡബിൾ ഡി എൻ എ പോലെ ഒരു ഡബിൾ ഹെലിക്സ് മോഡൽ അല്ല ആർ എൻ എക്ക് ഉള്ളത്, അതൊരു സിംഗിൾ സ്റ്റാൻഡേർഡ് മോളിക്യൂൾ ആണ്. ഈ പ്രോട്ടീൻ സിന്തസിസിലൊക്കെ ഈ ആർ എൻ എയുടെ ഒരു വലിയ റോൾ ഉണ്ട്. അത് ഞാൻ വഴിയെ പറയാം. ഇനി ആർ എൻ എയുടെയും ഡി എൻ എയുടെയും ഒരു സ്ട്രക്ചർ വേണമെങ്കിൽ നിൽക്കും. ഡി എൻ എക്ക് ഉള്ളത് ഒരു ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ആണ്. ആർ എൻ എ പക്ഷെ ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ ആണ്. മാറ്റിക്കോട്ടെ. ഇതിലൊന്ന് സൈഡിൽ നോക്കോ. ഈ ഡി എൻ എയുടെ തൈമിന് പകരം ആർ എൻ എയിൽ ഉള്ളത് യുറാസിൽ ആണ്. ഇനി ആർ എൻ എ പറഞ്ഞു, ഡി എൻ എ. ഇനി മെസ്സഞ്ചർ ആർ എൻ എ എന്താന്ന് കൂടി പറയാം. നമ്മുടെ ഈ പ്രോസസ്സില് ഒരു എൻകോഡഡ് സിഗ്നൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ മെസ്സഞ്ചർ ആർ എൻ എ ആണ്. ഇതിൽ ഞാനത് പിന്നീടാണ് പറയുന്നത്, അതിപ്പ തന്നെ ഞാനൊരു ഡെഫിനേഷൻ പറയാം. എഴുതിയതിൽ ഞാൻ പിന്നീടാണ് അത് പറയുന്നത്, ഞാൻ ഇതൊന്ന് വായിക്കാട്ടോ. മെസ്സഞ്ചർ ആർ എൻ എ ഇസ് എ സിംഗിൾ സ്റ്റാൻഡേർഡ് മോളിക്യൂൾ ഓഫ് ആർ എൻ എ ദറ്റ് കറസ്പോണ്ട്സ് ടു ദ ജനറ്റിക് സീക്വൻസ് ഓഫ് എ ജീൻ ആൻഡ് ഇസ് റീഡ് ബൈ എ റൈബോസോം ഇൻ ദ പ്രോസസ് ഓഫ് സിന്തസൈസിങ് എ പ്രോട്ടീൻ. എം ആർ എൻ എ ക്യാരീസ് ദ ജനറ്റിക് ഇൻഫർമേഷൻ കോപ്പീഡ് ഫ്രം ഡി എൻ എ ഇൻ ദ ഫോം ഓഫ് എ സീരീസ് ഓഫ് ത്രീ ബേസ് കോഡ് വേർഡ്സ് ഈച്ച് ഓഫ് വിച്ച് സ്പെസിഫൈസ് എ പർട്ടിക്കുലർ അമിനോ ആസിഡ്. അതായത് മെസ്സഞ്ചർ ആർ എൻ എ എന്ന് പറയുന്ന ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് മോളിക്യൂൾ ആണ്. അതില് അതൊരു ജനറ്റിക് സീക്വൻസ് ആണ് മെസ്സഞ്ചർ ആർ എൻ എ. നമ്മുടെ ഈ പ്രോസസ്സിൽ റൈബോസ് ഈ ഒരു എൻകോഡഡ് സിഗ്നൽ ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത് ഈ മെസ്സഞ്ചർ ആർ എൻ എ ആണ്. അതിനെ ആര് ഡീകോഡ് ചെയ്തെടുക്കുകയാണ്? റൈബോസോം ഡീകോഡ് ചെയ്തെടുക്കുകയാണ് എന്നാണ് പറയാൻ പോകുന്നത്. ഒരു പ്രോട്ടീൻ സിന്തസിസിന്റെ ആ ഒരു പ്രോസസ്സിൽ അതിനെ ഈ എം ആർ എൻ എനെ നമ്മളൊരു അമിനോ ആസിഡ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. പറയുന്നത് എത്രത്തോളം ശരിയാവും എനിക്ക് അറിയില്ല. ഓക്കെ, നോക്കാം. ഒരു ഡി എൻ എനെ കുറെ ഡി എൻ എകൾ ചേർന്ന് നിൽക്കുന്ന ഒരു ഇതാണ് ക്രോമസോം എന്ന് പറയുന്നത്. അതൊക്കെ കൂടി ഒരു സെല്ലിലുള്ള ക്രോമസോംസ് എല്ലാം കൂടി ചേർന്നിട്ടാണ് ആരുണ്ടാവുന്നത്, ജീനോംസ് അഥവാ ജീൻ ഉണ്ടാവുന്നത്. അതൊക്കെയാണ് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഫസ്റ്റ് പറയുന്നുള്ളൂ. അതൊക്കെ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഡി എൻ എനെ നമ്മൾ എന്തുകൊണ്ട് ഒരു കോഡുമായിട്ട് ഒന്ന് നമ്മൾ സിമിലാരിറ്റി പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡി എൻ എയിലുള്ള ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ടാണ് എന്ത് നടക്കുന്നത്, നമ്മുടെ ഓരോ കാര്യങ്ങളും നടക്കുന്നത്. ഇവിടെ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നതും ഈ ഡി എൻ എയിലുള്ള ഇൻസ്ട്രക്ഷൻസ് ബേസ് ചെയ്തിട്ടാണ് അല്ലേ. ഇനി നമ്മൾ എന്ത് മാറ്റും? ഡി എൻ എനെ നമ്മളൊരു ആർ എൻ എ മോളിക്യൂൾ ആയിട്ട് മാറ്റും. പറയുന്നതൊക്കെ ഓക്കെ ആവുണ്ടോ? ഡി എൻ എനെ നമ്മളൊരു ആർ എൻ എ മോളിക്യൂൾ ഒക്കെ ആയിട്ട് മാറ്റും. കാരണം ഡി എൻ എയിലുള്ള ഇൻസ്ട്രക്ഷൻസ് ബേസ് ചെയ്തിട്ടാണ് നമ്മളെ സെല്ലിൽ ഓരോ കാര്യങ്ങളും നടക്കുന്നതെന്നുള്ളത് കൊണ്ടാണ് ഡി എൻ എനെ നമ്മളൊരു കോഡായിട്ടൊക്കെ പറയാൻ ശ്രമിക്കുന്നത്. ഞാൻ വഴി കാര്യങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ പറയാം. ഒരു ബേസിക് ആയിട്ട് ആദ്യം പറയാം. ഇനി നമ്മൾ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല്, കോഡിംഗ് തിയറിയെ നമ്മൾ എത്രത്തോളം ഈ ഒരു പ്രോട്ടീൻ ട്രാൻസ്ലേഷൻ മോഡലിൽ പറയാൻ പോകുന്നു, കോഡിംഗ് തിയറി മോഡലിൽ കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒന്ന് നോക്കൂ. മെസ്സഞ്ചർ ആർ എൻ എ ആണ് നമ്മൾ ആരായിട്ട് പറയുന്നത്, എൻകോഡഡ് സിഗ്നൽ ആയിട്ട് പറയുന്നത്.
റൈബോസോം ആണ് നമ്മളിവിടെ ഡീകോഡിംഗ് ഒരു ഡീകോഡർ ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത് റൈബോസോം ആണ്. ഇത് ഈ ടെസ്റ്റ് ഒക്കെ നടത്തിയത് ഒരു ബാക്ടീരിയയിലാണ് ഈ ടെസ്റ്റ് ഒക്കെ നടത്തി ഇതിന്റെ കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ നടത്തിയ സ്റ്റഡിയിൽ അവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക ബാക്ടീരിയയിലാണ്. ഇനി 16S റൈബോസോമൽ ആർ എൻ എ എന്ന് പറഞ്ഞിട്ട് ഒരു റൈബോസോമൽ ആർ എൻ എ പറയും. ആ 16S റൈബോസോമൽ ആർ എൻ എ ആണ് നമുക്ക് കോഡ് വേർഡ്സ് ഒക്കെ എങ്ങനെയാണ് തരിക എന്ന് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ കോഡ് ചെയ്യും എന്ന് പറഞ്ഞു, പക്ഷെ നമുക്ക് കോഡ് വേർഡ് വേണം, അതിനെ എൻകോഡ് ചെയ്യണം, ഡീകോഡ് ചെയ്യണം ഒക്കെ വേണം. അപ്പോ നമ്മൾ ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ പോരാ, ഈ 16S റൈബോസോമൽ ആർ എൻ എ ആണ് നമുക്ക് കോഡ് വേർഡ്സിനെയൊക്കെ തരാൻ പോകുന്നത്. ഇനി പ്രോകാരിയോട്ടിക് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രോട്ടീൻ സിന്തസിസ് തന്നെയാണ് നടക്കുന്നത്. അപ്പോ അതെന്താണ് ട്രാൻസ്ലേഷൻ എന്നാണ് ജസ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നേയുള്ളൂ. ട്രാൻസ്ലേഷൻ ഇൻവോൾവ്സ് ട്രാൻസ്ലേറ്റിംഗ് ദ സീക്വൻസ് ഓഫ് എ മെസ്സഞ്ചർ ആർ എൻ എ മോളിക്യൂൾ ടു എ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ് ഡ്യൂറിംഗ് പ്രോട്ടീൻ സിന്തസിസ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേഷൻ എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞേയുള്ളൂ. പ്രോട്ടീൻ സിന്തസിസിന്റെ സമയത്ത് നടക്കുന്ന പ്രോസസ് തന്നെയാണ്. നമ്മളിവിടെ എൻകോഡഡ് സിഗ്നൽ ആയിട്ട് കാണാൻ പോകുന്നത് മെസ്സഞ്ചർ ആർ എൻ എ ആണ്. ഈ മെസ്സഞ്ചർ ആർ എൻ എ ആണ് പിന്നെ നമ്മൾ മാറ്റി ഡീകോഡ് ചെയ്യാനൊക്കെ പോകുന്നത്. പിന്നെ ഈ സംഭവം ഒന്ന് നോക്കി വെക്കണേ. 30S സബ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊന്ന് നോക്കി വെക്കണേ, ഞാൻ അത് പിന്നീട് അത് പറയും. ഇനി റൈബോസോം എന്താന്ന് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഇനി പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. പ്രോട്ടീൻ സിന്തസിസില് മൂന്ന് സ്റ്റെപ്സ് ആണുള്ളത്, ഇനിഷ്യേഷൻ, എലോങ്ങേഷൻ, ടെർമിനേഷൻ. നമ്മളിവിടെ ഇനിഷ്യേഷനിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതിന്റെ പ്രോസസ് പറഞ്ഞോട്ടെ, ഞാൻ ഇവിടെ ഒരു പിക്ചറായി കാണിച്ചു തന്നെയുള്ളൂ. ഇനീഷ്യേഷൻ ഉണ്ട്, എലോങ്ങേഷൻ ഉണ്ട്, ടെർമിനേഷൻ ഉണ്ട്. ഇവിടെ പ്രോട്ടീൻ ഇനീഷ്യേഷന്റെ സമയത്ത് നമ്മുടെ ജീനോംസിൽ ഉണ്ടാവുന്ന കോഡിംഗ്, എൻകോഡിംഗ്, പിന്നെ കോഡ് വേർഡ്സ് എങ്ങനെയാ ഫോം ചെയ്യുന്ന എന്നൊക്കെയാണ് പറയുന്നത്. ഇനി നമ്മൾ കോഡിംഗ് തിയറിയിലേക്ക് എങ്ങനെ ഇതിനെ കൊണ്ടുവരാന്ന് നോക്കുകയാണ്. പറയട്ടെ ഞാൻ. ഇനി ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തില്, അതായത് ഒരു ഇൻഫർമേഷൻ ഒരു ചാനലിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ അതിൽ കുറെ എറേഴ്സ് സംഭവിക്കാം അല്ലെ, കുറെ തരത്തിലുള്ള എറേഴ്സ് സംഭവിക്കാം. അതേപോലെ തന്നെ ഈ ബയോളജിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലും ഓർഗാനിസംസിന്റെ ജീനോംസിന് എറർ സംഭവിക്കാം. ഇവിടെ അവർക്ക് സംഭവിക്കുന്ന എറേഴ്സിനെ നമ്മൾ എന്തെന്ന് പറയും, മ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ വേരിയേഷൻസ് എന്ന് പറയും. ഓർഗാനിസംസിന്റെ ജീനോംസിലും എന്ത് സംഭവിക്കാം, മ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ എറർ സംഭവിക്കാം. ഈ എറർ ഒക്കെ സംഭവിക്കുന്നത് ജനറ്റിക് പ്രോസസ് ഒക്കെ നടക്കുമ്പോഴാണ്, റെപ്ലിക്കേഷൻ ഒക്കെ നടക്കുമ്പോഴാണ്. ജനറ്റിക് പ്രോസസ് അങ്ങനെ റെപ്ലിക്കേഷൻ അങ്ങനെ അതുപോലുള്ള ജനറ്റിക് പ്രോസസ് നടക്കുമ്പോഴാണ് എന്ത് സംഭവിക്കാൻ സാധ്യത വരുന്നത്, എറർ സംഭവിക്കാൻ സാധ്യത വരുന്നത്. നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മുടെ ലിവിങ് ഓർഗാനിസംസിന്റെ എപ്പോഴുള്ള മെക്കാനിസം കൊണ്ടും നോർമലായിട്ടുള്ള മെക്കാനിസം കൊണ്ടും ആ എററുകൾ സംഭവിക്കാം, അല്ലെങ്കിൽ മ്യൂട്ടേഷൻസ് സംഭവിക്കാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ടും ഈ എറേഴ്സ് ഒക്കെ സംഭവിക്കാം. ഒരു ഇൻഫർമേഷൻ, അതായത് ഇനി അതേ കാര്യങ്ങളൊക്കെ തന്നെ ഒരു കോഡിംഗ് തിയറിയിലേക്ക് നമ്മൾ എങ്ങനെ പോകണു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓർഗാനിസംസിനും എന്ത് സംഭവിക്കാം, മ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഇൻഫർമേഷൻ എറർ സംഭവിക്കുന്നത് പോലെ തന്നെ നമുക്ക് മ്യൂട്ടേഷൻസ് ഓഫ് വേരിയേഷൻസ് ഒക്കെ ജീനോംസിനും സംഭവിക്കാം. ജനറ്റിക് സിസ്റ്റത്തിൽ ഒരു ഇൻഫർമേഷൻ സീക്വൻസ് ഉണ്ടാവും. അതൊക്കെയാണ് അടുത്ത് പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ വേണ്ട ഞാനത് പറയാം. ജനറ്റിക് സിസ്റ്റത്തിൽ ഒരു ഇൻഫർമേഷൻ സീക്വൻസുകൾ ഉണ്ടാവും. ആ ഇൻഫർമേഷൻ സീക്വൻസ് ഒക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മൾ പറയും. ആ ഇൻഫർമേഷൻ സീക്വൻസിന് എന്ത് സംഭവിക്കാം, എറേഴ്സ് സംഭവിക്കാം എന്ന് പറഞ്ഞു. ആ എറേഴ്സ് സംഭവിക്കുമ്പോൾ എന്തായാലും ആ എറർ കറക്റ്റ് ചെയ്യാൻ അവിടെ ഒരു എറർ എറർ കറക്റ്റിംഗ് മെക്കാനിസം വേണം അല്ലേ. അതെ വേണം. അപ്പൊ അവിടെ ഒരു എറർ കറക്റ്റിംഗ്
മെക്കാനിസം വേണം ആ ഇൻഫർമേഷൻ സീക്വൻസിൽ വരുന്ന എറേഴ്സിനെയൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട്. അതൊക്കെ തന്നെയാണ് ഞാൻ ഇവിടേക്ക് പറഞ്ഞിരിക്കുന്നത്. ആ അപ്പോ അങ്ങനെ നമ്മൾ ഈ കോഡിംഗ് തിയറി വെച്ചിട്ട് ആ എറർ കറക്റ്റിങ്ങിനെ കുറെയൊക്കെ പറയും. പിന്നെ ഈ ആർ എൻ എയിലും ഡി എൻ എയിലും ഒക്കെ വരുന്ന എറേഴ്സിനെയും സീക്വൻസിനെയും ഒക്കെ നമ്മൾ കറക്റ്റ് ചെയ്യും. പിന്നെന്താ പറയുന്നത്, ആ പിന്നെ നമുക്കൊരു സീക്വൻസ് നമ്മുടെ റിസീവ്ഡ് സീക്വൻസ് ആയിട്ട് ഇവിടെ എം ആർ എൻ എ ആണ് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിലും നമുക്കൊരു സീക്വൻസ് റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി കോഡിംഗ് തിയറിയിൽ പറഞ്ഞതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള കുറെ, അതായത് ഫംഗ്ഷൻ കൊണ്ടും അവ സ്ട്രക്ചർ കൊണ്ടും സിമിലർ ആയിട്ടുള്ള കുറെ സീക്വൻസ് നമുക്ക് റിസീവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിസീവ് ചെയ്യുന്നത് ഐഡന്റിക്കൽ ആയിട്ടുള്ള എണ്ണത്തിനെയും നമ്മൾ റിസീവ് ചെയ്യില്ല, നോൺ ഐഡന്റിക്കൽ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ റിസീവ് ചെയ്യും അല്ലേ. എന്താണ്? ഹലോ, അതായത് നമ്മൾ ഐഡന്റിക്കൽ ആയിട്ട് ഇപ്പോൾ ഒരേ സീക്വൻസ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ നേരത്തെ എറർ കറക്റ്റിങ്ങിലൊക്കെ പറഞ്ഞില്ലേ, എറർ പാറ്റേൺ ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ. അതായത് ഇപ്പൊ നമുക്ക് ഒരേപോലെയുള്ള ആൾക്കാരെയാണ്, ഒന്ന് തന്നെയാണ് ഇപ്പൊ ഒരേ സംഭവം രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ നമ്മൾ റിസീവ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലേ, മാക്സിമം ലൈക്ലിഹുഡ് ഒക്കെ ആ, പറയുമ്പോൾ അതെ. അത് തന്നെയാണ്. ആ അതിവിടെ അതും പറയുന്നുണ്ട്, അതുകൊണ്ടാണ് അതിനൊരു ഇൻട്രൊഡക്ഷൻ ഓ ആയിട്ട് ഓ ഇത് പറഞ്ഞത്. ഇനി ഇനി നമ്മുടെ റൈബോസോം ചെയ്യുന്നത്, റൈബോസോം ഒരു എം ആർ എൻ എ ഡീകോഡ് ചെയ്യും. ഒരു ഫിക്സഡ് ലെങ്ത് ന്യൂക്ലിയക് ആസിഡിനെ ഡീകോഡ് ചെയ്തിട്ട് ഒരു അമിനോ ആസിഡ് ആക്കി മാറ്റുക. അതായത് ഈ റൈബോസോം ആക്ച്വലി ഇവിടെ ചെയ്യുന്നത് ഒരു ഡീകോഡറിന്റെ ഫംഗ്ഷൻ തന്നെയാണ് അമിനോ ആസിഡ് ചെയ്യുന്നത്. ഇനി ഒരു എൻ ലെങ്ത് വേർഡ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ നമ്മൾ ഓൾറെഡി ഇൻഫർമേഷൻ ബിറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം പഠിച്ചല്ലോ. അതായത് ആദ്യത്തെ കെ നമ്മൾ ഇൻഫർമേഷൻ ബിറ്റ്സ് എന്ന് പറയും, ബാക്കിയുള്ളതിന് എൻ മൈനസ് കെ പാരിറ്റി ബിറ്റ്സ് എന്ന് പറയും. അതെ. നേരത്തെ ഈ ജീനോ ഈ ഇതൊക്കെ ആക്ച്വലി അവിടെ നമ്മൾ കോഡുകൾ പറഞ്ഞു, ഇവിടെ ഇത് എന്താണ് ആക്ച്വലി ജീനോമിക് ഇൻഫർമേഷൻസ് ആണ് അല്ലേ. ഈ അതെ. എൻ വേർഡ് എന്ന് പറയുന്നത് ഒരു ജീനോമിക് ഇൻഫർമേഷൻ ആണ്. അവരിൽ ആദ്യത്തെ കെ ആൾക്കാരെ ഇൻഫർമേഷൻ ബിറ്റ്സ് ആണ്, ബാക്കിയുള്ള എൻ മൈനസ് കെ എണ്ണത്തിനെ പാരിറ്റി ബിറ്റ്സ് എന്ന് വിളിച്ചു. ഈ ഈ പാരിറ്റി ബിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ഇൻഫർമേഷൻ ബിറ്റ്സ് ആക്ച്വലി കെ ആണ്, പിന്നെ ഈ എക്സ്ട്രാ ഉള്ള ഈ എണ്ണമാണ് ഈ എൻ മൈനസ് കെ എന്ന് പറയുന്നത്. ആ എൻ മൈനസ് കെ എക്സ്ട്രാ വരുന്ന ഈ ജീനോമിക് ഇൻഫർമേഷനെ നേരത്തെ വിളിച്ചിരുന്നത് ജങ്ക് ഡി എൻ എ എന്നാണ്. ക്ലിയർ ആവുന്നുണ്ടോ? നമ്മൾ പറഞ്ഞ എൻ മൈനസ് കെ പാരിറ്റി ബിറ്റ്സിലെ ഈ ലാസ്റ്റ് വരുന്ന ഈ എൻ മൈനസ് കെ എണ്ണത്തിനെ എന്തെന്ന് വിളിച്ചു, ജങ്ക് എന്ന് വിളിച്ചു. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ റൈബോസോം എന്താ ചെയ്യുന്നത്, ഒരു ഫിക്സഡ് ലെങ്ത് ന്യൂക്ലിയക് ആസിഡിനെ ഒരു സ്പെസിഫിക് ഇൻഫർമേഷൻ ആക്കി മാറ്റും, അമിനോ ആസിഡ് ആക്കി മാറ്റും. അപ്പൊ ഇത് ചെയ്യുന്നത് ആക്ച്വലി ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെ ഡീകോഡറിന്റെ അതേ പ്രോസസ്സ് തന്നെയല്ലേ. ഇനി അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഈ ജനറ്റിക് ഈ നടക്കുന്ന സംഭവത്തിന് ഒരു ബയോളജിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആയിട്ട് കാണാലോ. അതായത് നമുക്ക് ഇവിടെ എൻകോഡഡ് സിഗ്നൽ ആക്ട് ചെയ്യുന്നത് മെസ്സഞ്ചർ ആർ എൻ എ ആണ്. ഈ റൈബോസോം അതിനെ ഡീകോഡ് ചെയ്ത് എടുക്കുന്നു. എവിടെ? പ്രോട്ടീൻ സിന്തസിസിൽ ഈ റൈബോസോം അതിനെ ഒന്ന് ഡീകോഡ് ചെയ്തെടുക്കും, മെസ്സഞ്ചർ ആർ എൻ എ ഡീകോഡ് ചെയ്തെടുക്കും. അപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നടക്കുന്ന അതേ പ്രോസസ് ഒക്കെ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. അതെ. നമുക്ക് കോഡിംഗ് തിയറിയിൽ നമ്മൾ പറഞ്ഞ പ്രിൻസിപ്പിൾസ് ഒക്കെ ഇവിടെയും പറയാം എന്നാണ് പറയുന്നത്. ട്രാൻസ്ലേഷൻ ഇനീഷ്യേഷനിൽ, അതായത് ട്രാൻസ്ലേഷൻ ഒക്കെ പറയുന്നത് നമ്മൾ ഈ പ്രോട്ടീൻ സിന്തസിസിലാണ്. അപ്പൊ അതിനുള്ള ട്രാൻസ്ലേഷൻ നടക്കുമ്പോൾ ഉള്ള ഈ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നടക്കും. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഡി എൻ എ ആർ എൻ എ ആക്കി മാറ്റുന്ന പ്രോസസ് ആണ്. പിന്നെ ഈ ട്രാൻസ്ലേഷനിലാണ് ശരിക്കും ഒരു പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. ആ ട്രാൻസ്ലേഷന് മൂന്ന് സ്റ്റെപ്പ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനീഷ്യേഷൻ, എലോങ്ങേഷൻ ഒക്കെ പറഞ്ഞ മൂന്ന് സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ ആദ്യത്തെ ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞു, ട്രാൻസ്ലേഷൻ ഇനീഷ്യേഷൻ, അതൊക്കെ തന്നെയാണ് ഇവിടെ പറഞ്ഞത്. പറയണ്ടേ? ഇനി നമ്മൾ സിസ്റ്റമാറ്റിക് കോഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം പറഞ്ഞല്ലോ. അതെന്തായിരുന്നു സിസ്റ്റമാറ്റിക് കോഡ് എന്ന് പറയുന്നത്? ഒരു കെ ഇൻഫർമേഷൻ സിമ്പിൾ, അതായത് ഒരു കോഡ് വേർഡ്, എൻ ലെങ്ത് ഉള്ള ഒരു കോഡ് വേർഡ്, അതിലുള്ള ആദ്യത്തെ കെ
സിമ്പിൾസിനെ എന്തെന്ന് പറയും, കെ സിമ്പിൾസിനെ മാത്രമായിട്ട് നമ്മൾ എന്തെന്ന് പറയും, സിസ്റ്റമാറ്റിക് കോഡ് എന്ന് പറയും. അതായത് സോറി, ഇൻഫർമേഷൻ, അതായത് എൻ ലെങ്ത് ഉള്ള ഒരു കോഡ് വേർഡ് ഉണ്ട്. ആദ്യത്തെ കെ എണ്ണത്തിന് നമ്മൾ ഇൻഫർമേഷൻ സിമ്പിൾസ് എന്ന് പറയും. അപ്പൊ ആ കോഡിനെയാണ് സിസ്റ്റമാറ്റിക് കോഡ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത്. ഇൻഫർമേഷൻ സിമ്പിൾസിനെ ഫോളോ ചെയ്തിട്ട് ആരുണ്ട്, എൻ മൈനസ് കെ പാരിറ്റി സിമ്പിൾസ് ഉണ്ട്. ഈ പാരിറ്റി സിമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ജെനറ്റിക് ഇൻഫർമേഷൻസ് ആണ്. ഈ ഇൻഫർമേഷൻ സീക്വൻസിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന എക്സ്ട്രാ എൻ ഒരു ജെനറ്റിക് ഇൻഫർമേഷൻ ആണ് എന്ത് ഈ എൻ മൈനസ് കെ പാരിറ്റി സിമ്പിൾസ് എന്ന് പറയുന്നത്. ഈ എൻ മൈനസ് കെ പാരിറ്റി സിമ്പിൾസ് കൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എറർ കറക്ഷനും ഡിറ്റക്ഷന്റെയും സമയത്ത്, അതായത് ഈ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഉള്ള എറർ കറക്ഷനും ഡിറ്റക്ഷനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഈ എൻ മൈനസ് കെ പാരിറ്റി സിമ്പിൾസ്. ഈ എൻ മൈനസ് കെ പാരിറ്റി സിമ്പിൾസ് വെച്ചിട്ടാണ് നമ്മൾ പിന്നീട് എന്തുണ്ടാക്കുന്നത്, കോഡ് വേർഡ് ഉണ്ടാക്കുന്നത്. അത് ലാസ്റ്റ് പറയേ, അത് ഏറ്റവും ലാസ്റ്റ് ആണ് പറയുന്നത്. ഇതുവരെ പറഞ്ഞൊക്കെ ഓക്കെ ആവുണ്ടോ? എനിക്കത് എത്രത്തോളം പറഞ്ഞ് ശരിയാക്കാൻ പറ്റുന്ന എനിക്കും അറിയില്ല, നോക്കാം. കണ്ടോ ഇപ്പൊ എന്താ കാണുന്നത്? ഈ എൻ മൈനസ് കെ പാരിറ്റി സിമ്പിൾസ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ, അത് എന്തായിരിക്കണം ആരായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്ന എൻകോഡിംഗ് മെത്തേഡ് ആണ്. ഒരു ബൈനറി കോഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സീറോസ് വൺസ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോ ഈ എൻ മൈനസ് കെ പാരിറ്റിസും ഈ എൻ മൈനസ് കെ ബിറ്റ്സും എന്ത് തന്നെയായിരിക്കും, ആദ്യം വരുന്ന ഈ ഇൻഫർമേഷൻ ബിറ്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ടായിരിക്കും ബാക്കി എൻ മൈനസ് കെ എണ്ണം വരിക. അപ്പോൾ എൻ ലെങ്ത് ഉള്ള ഒരു വേർഡ്, അതിൽ ആദ്യത്തെ കെ എണ്ണത്തിന് ഇൻഫർമേഷൻ ബിറ്റ്സ് എന്ന് വിളിച്ചു, ബാക്കിയുള്ള എൻ മൈനസ് കെ ബിറ്റ്സ് ഉണ്ടാവും. ഈ എൻ മൈനസ് കെ ബിറ്റ്സ് ആരായിരിക്കും തീരുമാനിക്കുന്നതും അവരുടെ വാല്യൂ തീരുമാനിക്കുന്നതും നമ്മൾ സെലക്ട് ചെയ്യുന്ന എൻകോഡിംഗ് മെത്തേഡ് ആണ്. ഇനി ബൈനറി കോഡ് ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എൻ മൈനസ് കെ എണ്ണം എന്ന് പറയുന്നത് ഈ ആദ്യമുള്ള കെ ഇൻഫർമേഷൻ സിമ്പിൾസിന്റെ ബിറ്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ തന്നെ ആയിരിക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ്സ് ഒക്കെ ഇതിലും പറയുന്നുണ്ട്, മിനിമം ഡിസ്റ്റൻസ് ഡീകോഡിംഗ് ഒക്കെ പറയുന്നുണ്ട്. എന്താ ഒരു മിനിറ്റ്. ഇനി ഇവിടെ കോഡ് ബുക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എല്ലാ സെറ്റ് ഓഫ് കോഡ് വേർഡ്സിനെയാണ് കോഡ് ബുക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാൻ പറയാം ബാക്കിയുള്ള കാര്യങ്ങള്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി നമ്മൾ സീറോവും വണ്ണും ആണെങ്കിൽ ടു, അതായത് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ചെയ്യുന്നത് മോഡുലോ ടൂവിലായിരിക്കും. പിന്നെന്താ, ആ അതൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഞാൻ മിനിമം ഡിസ്റ്റൻസ് ഡീകോഡിംഗ് പറയാൻ തോന്നുന്നു, ഏകദേശമുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കവർ ചെയ്ത്. നമുക്ക് ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡീകോഡിംഗ് മെത്തേഡ്സ് ഉണ്ട്. അതിലൊന്നാണ് മാക്സിമം ലൈക്ലിഹുഡ് ഡീകോഡിംഗ്. അതിലെന്തായിരുന്നു ചെയ്യുന്നത്, ഒരു റിസീവ്ഡ് സീക്വൻസിനെ നമ്മൾ കയ്യിലുള്ള കോഡ് ബുക്കുമായിട്ട് കമ്പയർ ചെയ്യും. അതായത് എന്നിട്ട് ഏറ്റവും നമുക്ക്, അതായത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പ്രോബബിലിറ്റി കൂടുതലുള്ളതിനെ നമ്മൾ ആ ഈ റിസീവ്ഡ് നമ്മൾ അതായിട്ട് കറക്റ്റ് ചെയ്യും. അതല്ലേ ചെയ്യുന്നത്, മാക്സിമം ലൈക്ലിഹുഡ് ഡീകോഡിംഗ് കമ്പയർസ് ദി റിസീവ്ഡ് സീക്വൻസ് വിത്ത് എവറി പോസിബിൾ കോഡ് വേർഡ് സീക്വൻസ് ഇൻ ദ കോഡ് ബുക്ക്. നമ്മളിവിടെ കോഡ് ബുക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ കോഡ് വേർഡ്സ് ആണ്, ആൻഡ് സെലക്ട്സ് ദ മോസ്റ്റ് ലൈക്ലി സീക്വൻസ്. ഈ ഡീകോഡിംഗിൽ എന്തുണ്ട്, രണ്ട് സ്റ്റെപ്സ് ഉണ്ട്. ആദ്യം എന്ത് ചെയ്യും, ഈ ഡീകോഡ് ചെയ്യുന്ന ആൾ എന്താ ചെക്ക് ചെയ്യുക, റിസീവ്ഡ് സീക്വൻസ് ഏതെങ്കിലും ഒരു കോഡ് വേർഡ് ആണോ എന്ന് ചെക്ക് ചെയ്യും. അതായത് നമ്മുടെ കോഡ് ബുക്കിലുള്ള ഒരാളാണോ എന്ന് നോക്കും അല്ലെ. എന്നിട്ട് ഒരു ഡിസ്റ്റൻസ് മെട്രിക് യൂസ് ചെയ്തിട്ട് അത് എത്രത്തോളം ഇതിലുള്ള കോഡ് വേർഡ്സുമായിട്ട് ക്ലോസ് ആണെന്ന് ചെക്ക് ചെയ്യും. നമ്മൾ എറർ പാറ്റേൺ കണ്ടുപിടിച്ചല്ലോ, അതേപോലെ ഒരു ഡിസ്റ്റൻസ് യൂസ് ഒരു ഡിസ്റ്റൻസ് മെട്രിക് യൂസ് ചെയ്തിട്ട് അത് എത്രത്തോളം നമ്മുടെ കയ്യിലുള്ള കോഡ് ബുക്കിലെ കോഡ് വേർഡ്സുമായിട്ട് ക്ലോസ് ആണെന്ന് നോക്കും. ഇനി ഈ ഡീകോഡർ ഒരു എറർ കറക്റ്റിംഗ് ഡീകോഡർ ആണെങ്കിൽ അത് എന്ത് ചെയ്യും, ആ എറർ പാറ്റേണിനെ എറർ പാറ്റേൺ കണ്ടുപിടിക്കും. എന്നിട്ട് അത് നമ്മുടെ കോഡ് ബുക്കിലുള്ള ഒരാളായ ഒരു റിസീവ്ഡ് സീക്വൻസിനെ
ഏറ്റവും അത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പ്രോബിലിറ്റി കൂടുതൽ ആർക്കാണോ ആ കോഡ് വേർഡ് ആയിട്ട് കറക്റ്റ് ചെയ്യും. അതല്ലേ ചെയ്യുന്നത് മിനിമം ഡിസ്റ്റൻസ് ഡീകോഡിംഗ്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുന്നത് എറർ ഡിറ്റക്ഷൻ, അതായത് നമ്മുടെ ഡീകോഡറിനുള്ള എറർ ഡിറ്റക്ഷനുള്ള ആ ഒരു എബിലിറ്റി മാത്രമാണ് നോക്കുന്നത്. ഇനി ഇവിടെ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ മിനിമം ഡിസ്റ്റൻസ് ഡീകോഡിംഗ് ആണ്. ഇതാണ് ഓൾറെഡി ഞാൻ പറഞ്ഞത്. നമുക്കറിയുന്ന കാര്യം തന്നെയാണ് മിനിമം ഡിസ്റ്റൻസ് ഡീകോഡിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു, രണ്ട് കോഡ് വേർഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഒരു കോഡ് വേർഡ് എയും ഒരു കോഡ് വേർഡ് ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതിനിവിടെ ഹാമിംഗ് ഡിസ്റ്റൻസ് എന്നാണ് കേട്ടോ പറയാ. ഈ ഡി ഓഫ് നമുക്കിപ്പോ ഒരു ഒരു സീക്വൻസ് ആറ് നമ്മൾ റിസീവ് ചെയ്യുന്നു വിചാരിക്ക. ഇനി ആ സി എന്ന് പറയുന്ന കോഡ് ബുക്കിലെ ഡിസ്റ്റൻസ് ഓഫ് ആർ സി എന്ന് പറയുന്നത് എന്തായിരുന്നു, അത് ആ കോഡ് ബുക്കിലെ എല്ലാവരുമായിട്ടുള്ള ഡിസ്റ്റൻസ് കാണാ, നമ്മളുള്ള അതിലുള്ള മിനിമം എടുക്കും അല്ലെ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കോഡ് വേർഡ്സ് ഡി ഓഫ് എ ബി ഇസ് ദ നമ്പർ ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ എ കോഡ് വേർഡ് എ ആൻഡ് എ കോഡ് വേർഡ് ബി, ദിസ് ഇസ് കോൾഡ് ദ ഹാമിംഗ് ഡിസ്റ്റൻസ്. ഇതിനെ ഹാമിംഗ് ഡിസ്റ്റൻസ് എന്ന് വിളിക്കും. ആ നമ്മൾക്ക് ഒരു ആറ് ഒരു സീക്വൻസ് ആറിന് റിസീവ് ഒരു സീക്വൻസ് ആറ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ദ മിനിമം ഹാമിംഗ് ഡിസ്റ്റൻസ് ഡി മിനിമം ഓഫ് ആർ ഇസ് ദ മിനിമം ഓഫ് ഡിസ്റ്റൻസ് ഓഫ് ആർ സി വേർ സി ഇസ് ദ കോഡ് ബുക്ക്. അപ്പൊ മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന ഡിസ്റ്റൻസ് തന്നെയാണ്, ആറും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കും, അതിലുള്ള ലീസ്റ്റ് ഏറ്റവും മിനിമം എടുക്കും അല്ലേ. ഇനി എന്താ, ആ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു 16S റൈബോസോമൽ ആർ എൻ എയുടെ 3 എൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയും. അത് ശരിക്കും ബയോളജിക്കലി ഒരു സംഭവം തന്നെയാണ്. അതായത് 16S റൈബോസോമൽ ആർ എൻ എ പറയും, അതിന്റെ 3 എൻഡിൽ വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത്. അതെത്രത്തോളം പറഞ്ഞ് ശരിയാക്കാൻ പറ്റുന്ന എനിക്കും അറിയില്ല, നോക്കാം. ആ 3 എൻഡിൽ വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ ഒരു SD സീക്വൻസ്, അതായത് ഒരു ഷൈൻ ഡെൽഗാർനോ സീക്വൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സീക്വൻസ് എന്ന് പറയും. അവരുടെയൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയാൻ പോകുന്നത്, നോക്കാം. ഇതുവരെ കുഴപ്പമില്ലല്ലോ. ബാക്കി പറഞ്ഞോട്ടെ. ആ ഇനി നമ്മൾ പറഞ്ഞു മിനിമം ഡിസ്റ്റൻസ് ഡീകോഡിംഗിൽ നമ്മളൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, നമ്മൾ നേരത്തെ മാക്സിമം ലൈക്ലിഹുഡിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ രണ്ട് ആൾക്കാർക്ക് സെയിം ഡിസ്റ്റൻസ് ആണ്, എറർ പാറ്റേൺ സെയിം വന്നു കഴിഞ്ഞാൽ അത് ഡിറ്റക്ഷൻ, അതായത് ഒരു എറർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയാൽ തന്നെ അത് എന്ത് ചെയ്യാൻ പറ്റണം എന്നില്ല, കറക്റ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല അല്ലേ, മാക്സിമം ലൈക്ലിഹുഡിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ. ഇവിടെ നമ്മൾ അതേപോലെ സിസ്റ്റമാറ്റിക് സീറോ പാരിറ്റി എൻകോഡിങ്ങും ഈ മിനിമം ഡിസ്റ്റൻസ് ഡീകോഡിംഗും ഒക്കെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മള് ഈ പ്രൊകാരിയോട്ടിക് ഓർഗാനിസംസിലുള്ള പ്രോട്ടീൻ ട്രാൻസ്ലേഷൻ ഇനീഷ്യേഷൻ ഒക്കെ ഇത് വെച്ചിട്ടൊക്കെ പറയും. കണ്ടോ? ഇനി നമ്മൾ പറഞ്ഞു ഇവിടെ എൻകോഡഡ് സിഗ്നൽ ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത് ആരാണെന്ന് പറഞ്ഞു, മെസ്സഞ്ചർ ആർ എൻ എ ആണെന്ന് പറഞ്ഞു അല്ലേ. ഇനി ഇത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അത് ഇറ്റ് ഇസ് അസ്യൂംഡ് ദാറ്റ് ജനറ്റിക് ഇൻഫർമേഷൻ ആൻഡ് ഡി എൻ എ ഇസ് എൻകോഡഡ് ഇൻ എ മാനർ ഇക്വലന്റ് ടു ബ്ലോക്ക് എൻകോഡിംഗ് ദൻ ദ റിസീവ്ഡ് മെസ്സേജ് ദ mRNA ക്യാൻ ബി വ്യൂഡ് ആസ് എ റിസീവ്ഡ് പാരിറ്റി സീക്വൻസ് ഓഫ് എ ബ്ലോക്ക് എൻകോഡഡ് ഡാറ്റ സ്ട്രീം. അതായത് ഡി എൻ എയിലുള്ള ജനറ്റിക് ഇൻഫർമേഷൻസിനെയൊക്കെ നമ്മൾ ബ്ലോക്ക് എൻകോഡിംഗ് മെത്തേഡ് വെച്ചിട്ട് എൻകോഡ് ചെയ്യും. ഇനി കിട്ടുന്ന ഈ എൻകോഡ് ചെയ്യുന്ന ആള് mRNA മെസ്സഞ്ചർ RNA ആണ്. അതായത് നമ്മൾ എൻകോഡ് ചെയ്യുന്നത് എൻകോഡ് ചെയ്തെടുക്കുന്നത് ആരെയാണ്, മെസ്സഞ്ചർ RNA ആണ്. ഇനി നമുക്കിനി എൻകോഡിങ്ങും ഡീകോഡിങ്ങും ഒക്കെ പറയാൻ എന്ത് വേണം, ഇത് വെറുതെ ഇതിലുള്ള കെമിക്കൽ ഫോമിന്റെ ബേസിസിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഈ RNA ഒക്കെ നമ്മൾ എന്തെന്ന് പറഞ്ഞു, കുറെ ഒരു കെമിക്കൽ ബേസിന്റെ
വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ ഒരു കോമ്പിനേഷനിൽ തന്നെ നമുക്കിതിനെ പറയാൻ പറ്റില്ല. നമുക്ക് അതിനെന്ത് വേണം, ഒരു നമുക്കിപ്പോ ബൈനറി കോഡിൽ 0 1 കൊടുത്തത് പോലെ അതിനെന്ത് കൊടുക്കണം, ഒരു ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ ഒക്കെ കൊടുക്കണം. ഇനി അതിനാണ് നോക്കാൻ പോകുന്നത്. അപ്പോ ഈ ആർ എൻ എ ബേസിസിനെ നമുക്ക് എന്തിലേക്ക് മാപ്പ് ചെയ്യാം, ഒരു ന്യൂമറിക്കൽ ന്യൂമറിക് റെപ്രസെന്റേഷൻ കൊടുക്കാൻ നോക്കാം. ഇനി നമ്മൾ എടുക്കുന്ന ഇത് ഒരു കോഡ് ഒരു ആൽഫബറ്റ്സ് നമ്മൾ കൊടുക്കുമല്ലോ, അതേപോലെ ഒരു ആൽഫബറ്റ് ഇതിന് കൊടുക്കാൻ നോക്കുകയാണ്. അപ്പൊ നമ്മൾ ബൈനറി കോഡിലാണ് ചെയ്തതെങ്കിൽ ആൽഫബറ്റ് എന്തെന്നായിരുന്നു, 0 1 വരുന്നു. അതായത് ഒരു ആൽഫബറ്റ്സ് ഒക്കെ എന്തിന്നായിരിക്കണം, ഒരു ഫൈനൈറ്റ് ഫീൽഡിൽ നിന്നായിരിക്കണം. ബൈനറി കോഡിംഗിൽ നമ്മൾ ചെയ്തത് ബൈനറി കോഡിംഗിൽ 0 1 ഒക്കെ ഒരു ആൽഫബറ്റ് ആയിട്ട് ആക്ട് ചെയ്തത് പോലെ ഈ ആർ എൻ എ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കണം. ഹലോ, കേക്കുണ്ടോ? ആർ എൻ എക്ക് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കണം, ഒരു ന്യൂമറിക് റെപ്രസെന്റേഷൻ കൊടുക്കാൻ നോക്കണം. ഇനി നമ്മൾ പറഞ്ഞു ഓൾറെഡി ആർ എൻ എ എന്തുകൊണ്ട് ആർ എൻ എയിലുള്ളത് എന്തായിരുന്നു, അഡിനൈൻ ഗ്വാനൈൻ സൈറ്റോസിൻ്റെ കോമ്പിനേഷൻ ആയിരുന്നു ആർ എൻ എ. നമുക്ക് ഇനി ഇതിനെ ഒരു ഫീൽഡ് ഒരു ഫൈനൈറ്റ് ഫീൽഡിലെ ആൽഫബറ്റ്സ് ആയിട്ട് പറയണമെന്ന് പറഞ്ഞല്ലോ, അതായത് പറഞ്ഞല്ലോ. ഇനി ഇതിലൊരു ഫിഫ്ത് ബേസ് കൂടി ഉണ്ട്, അതായത് ഈ 4 പുറമെ 5 ഒരു ബേസ് കൂടി ഉണ്ട്, അതിന് ഐനോസിൻ എന്നാണ് പറയുന്നത്. ശരിക്കും ഉണ്ടാവുന്ന ട്രാൻസ്ഫർ ആർ എൻ എ ഓർമ്മയുണ്ടോ എന്നറിയില്ല, നമ്മള് പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ മെസ്സഞ്ചർ ആർ എൻ എ ട്രാൻസ്ഫർ ആർ എൻ എ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ശരിക്കും ഉണ്ടാ ഈ ഫിഫ്ത് ബേസ് ആയിട്ടുള്ള ഈ ഐനോസ് എന്ന് പറയുന്നത് ശരിക്കും എവിടെയാണ് ഇതിന്റെ ഒരു പാർട്ടിസിപ്പേഷൻ വരുന്നത്, എലോങ്ങേഷൻ ഫേസിലാണ്, അതായത് പ്രോട്ടീൻ സിന്തസിസിന്റെ 2 ഫേസിലാണ്. ഇനി ഈ ആർ എൻ എയിലെ 5 നമ്മൾ മാപ്പ് ചെയ്യാൻ പോകുന്നത് ഒരു ഫൈനൈറ്റ് ഫീൽഡിലേക്കുള്ള ഒരു 5 ആയിട്ട് നമ്മൾ കാണാൻ പോവാണ്. ഐനോസിനെ 0 മാപ്പ് ചെയ്യും, അഡിനൈനെ 1, ഗ്വാനൈനെ 2, സൈറ്റോസിനെ 3, യുറാസിലിനെ 4. ഇവിടെ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും മോഡുലോ 5 ഓപ്പറേഷനിലായിരിക്കും. ഇനി നമുക്ക് എന്ത് വേണം, ഒരു ബ്ലോക്ക് എൻകോഡഡ് സീക്വൻസ് ആയിട്ട് ആരെ കാണണം, ഈ മെസ്സഞ്ചർ ആർ എൻ എ കാണണം. അതായത് നമുക്കൊരു എന്ത് മോഡൽ കൊണ്ടുവരണം, ഒരു എൻ കെ ബ്ലോക്ക് കോഡ് മോഡൽ കൊണ്ടുവരണം. അപ്പോ ഇനി ഈ സിസ്റ്റമാറ്റിക് 0 കോഡ് നമ്മൾ പറഞ്ഞല്ലോ, അതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ശരിക്കും ഈ 16S റൈബോസോമൽ ആർ എൻ എയിലാണ്. അതായത് ആർ എൻ എയിൽ തന്നെയുള്ള ഇപ്പൊ ഒരു പ്രോകാരിയോട്ടിക് ഓർഗാനിസം അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ എടുത്തു, അവരുടെ ഒരു ആർ എൻ എയിൽ എന്തുണ്ടാവും, റൈബോസോം ഉണ്ടാവും. നമ്മൾ പറഞ്ഞു ഈ റൈബോസോം ആണ് ഡീ കോഡ് ചെയ്യാനൊക്കെ പോകുന്നതെന്ന് പറഞ്ഞു. ഈ 16S റൈബോസോമൽ ആർ എൻ എ എന്താണെന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് വായിക്കാം, മനസ്സിലാവണത് എത്രത്തോളം എനിക്കറിയില്ല. 16S റൈബോസോമൽ ആർ എൻ എ ഇസ് ദ കമ്പോണന്റ് ഓഫ് ദ 30S സ്മോൾ സബ് യൂണിറ്റ് ഓഫ് എ പ്രോകാരിയോട്ടിക് റൈബോസോം that binds to the Shine-Delgarno sequence അല്ലെങ്കിൽ SD sequence. അതായത് നമ്മുടെ ഈ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന സമയത്ത് റൈബോസോമിലുള്ള SD sequence, അതായത് ഒരു Shine-Delgarno sequence-ഉമായിട്ട് ഇത് ബൈൻഡ് ചെയ്യും. ആര്, 30S സ്മോൾ സബ് യൂണിറ്റ്, അതായത് ഒരു പ്രൊക്കാരിയോട്ടിക് റൈബോസോമിന്റെ ഈ റീജിയൺ ആണ്. ഇതൊന്നും മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പിന്നെ കോഡിംഗ് പറയുമ്പോൾ അത് മനസ്സിലായാൽ മതി. പിന്നെ അതായത് ഈ 30S സ്മോൾ സബ് യൂണിറ്റ് ആണ്, അതുമായിട്ട് ഈ റീജിയൺ ആണ് ആ സീക്വൻസുമായിട്ട് ബൈൻഡ് ചെയ്യുക. അങ്ങനെ ബൈൻഡ് ചെയ്തതിന് ശേഷം അവിടെ ഒരു കെമിക്കൽ ബേസ് ഫോം ചെയ്തിട്ട് ആ ബേസിൽ നിന്നാണ് നമ്മൾ പിന്നെ കോഡ് വേർഡ്സ് എന്തൊക്കെയാണെന്ന് പറയാൻ പോണത്. ഞാൻ പറഞ്ഞോട്ടെ, അപ്പൊ അത് ഈ പറഞ്ഞത് മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞത് അതായത് ഈ 16S റൈബോസോമൽ ആർ എൻ എ, അതായത് ഇത് എന്തിന്റെ ഒരു പാർട്ടാണ്, 30S, അതായത് പ്രോകാരിയോട്ടിക് റൈബോസോമിന്റെ 30S സ്മോൾ സബ്. ഞാൻ ഓൾറെഡി അപ്പോഴേ ഫിഗർ കാണിച്ചപ്പോ പറഞ്ഞില്ല, അതൊന്ന് നോക്കി. അപ്പോ
അവിടുത്തെ ഒരു പാർട്ടാണ് ഈ 16S റൈബോസോമൽ ആർ എൻ എ എന്ന് പറയുന്നത്. ഈ റീജിയൻ ഒരു സീക്വൻസുമായിട്ട് ബൈൻഡ് ചെയ്യും, അതായത് ഒരു ഷൈൻ ഡെൽ എസ് ഡി സീക്വൻസുമായിട്ട് ബൈൻഡ് ചെയ്യും. എവിടെ? ഈ ബാക്ടീരിയൽ മെസ്സഞ്ചർ ആർ എൻ എയിലെ ഈ ഒരു സീക്വൻസുമായിട്ട് ബൈൻഡ് ചെയ്യും. ആ ബൈൻഡ് ചെയ്യുമ്പോൾ ഒരു കെമിക്കൽ ഒരു ബോണ്ട് അവിടെ ഫോം ചെയ്യും. എന്നിട്ട് അതിന്റെ ഒരു കോംപ്ലിമെന്റ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോഡ് വേർഡ് ഉണ്ടാക്കുക. ആ കോഡ് വേർഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായാൽ മതി. ഇത് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, വെറുതെ ഒന്ന് നോക്കാം. അടുത്ത് പറഞ്ഞോട്ടെ. ഇപ്പോ നമ്മൾ എന്തായിരുന്നു ചെയ്തത്? ആർ എൻ എക്ക് നമ്മളൊരു ന്യൂമറിക് റെപ്രസെന്റേഷൻ കൊടുക്കണു. സൈനോസിന്നെ 0, അഡനൈനെ 1, ഗ്വാനൈനെ 2, സൈറ്റോസിന്നെ 3, യൂറാസിന്നെ 4. അപ്പൊ നമ്മൾ കോഡ് വേർഡ് ഉണ്ടാക്കാനാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പോ അതിനു വേണ്ടിയിട്ടാണ് ഈ ന്യൂമറിക് റെപ്രസെന്റേഷൻ ഒക്കെ കൊടുത്തത്. ഇനി നമ്മൾ പറഞ്ഞല്ലോ ഈ 16S ആർ എൻ റൈബോസോമൽ ആർ എൻ എയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോ ഞാൻ ജസ്റ്റ് വെറുതെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് വെറുതെ ഒന്ന് വായിക്കാം, മനസ്സിലാവുമെന്ന് നോക്കൂ. ഇല്ലാന്നുണ്ടെങ്കിലും കോഡ് വേർഡ് ഉണ്ടാക്കുന്ന കാര്യം മനസ്സിലായാലും മതി, വെറുതെ ഒന്ന് നോക്കാം. ദ ത്രീ എൻഡ് ഓഫ് ദ 16S ആർ എൻ എ ഇസ് ഡയറക്ട്ലി ഇൻവോൾവ്ഡ് ഇൻ ബൈൻഡിങ് ദ മെസ്സഞ്ചർ ആർ എൻ എ ഡ്യൂറിങ് ദ ഇനീഷ്യേഷൻ ഫേസ് ഓഫ് പ്രോട്ടീൻ ട്രാൻസ്ലേഷൻ. അതായത് നമ്മുടെ ഈ പ്രോട്ടീൻ ട്രാൻസ്ലേഷനിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നത് ഈ ആർ എൻ എയുടെ 16S റൈബോസോമൽ ആർ എൻ എയുടെ 3 end ആണ്. അതായത് നമ്മൾ ഒരു കെമിക്കൽ ഇതിന്റെ ബേസിസിലൊക്കെയാണ് അതിനെ 3 end എന്ന് വിളിക്കുന്നത്. നമ്മൾ പണ്ടപ്പോഴോ പഠിച്ചിട്ടുണ്ട് ആ 3 end എന്ന്. അത് ആ പാർട്ടാണ് ഡയറക്റ്റ് ആയിട്ട് ഈ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ 16S RNA പറയുന്നതെന്നാണ് ഒരു റീസൺ ആയിട്ടാണ് കേട്ടോ അത് പറയുന്നത്. അത് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോ ഈ 16S RNA ലാസ്റ്റ് 13 ബേസസിനെയാണ് നമ്മൾ എന്ത് ഫോം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്, കോഡ് വേർഡ്സ് ഫോം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രോസസ്സിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യാൻ പോകുന്നത് 16S റൈബോസോമൽ RNA 3 end ആണ്. അതിലെ ഈ 16S റൈബോസോമൽ RNA അവസാനത്തെ 13 ബേസുകളാണ് കോഡ് വേർഡ് ഫോം ചെയ്യാൻ പോകുന്നത്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോഡ് വേർഡ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇതെന്തിനാ ഇൻവോൾവ് ചെയ്യുന്നതെന്ന് വെച്ചാല് ഈ ലാസ്റ്റ് 13 ബേസ് ഉണ്ടല്ലോ, കാരണം അത് ഈ ബേസ് ഈ 13 ബേസ് ഈ റീജിയനിലുള്ള ഈ 13 ബേസ് അതായത് എസ് ഡി സീക്വൻസിന്റെ ഒരു കോംപ്ലിമെന്റ് ആണ്. അതായത് ഒന്ന് ലാസ്റ്റ് സെന്റൻസ് ഒന്ന് നോക്കൂ. ദ ലാസ്റ്റ് 13 ബേസസ് ആർ യൂസ്ഡ് സിൻസ് ദ ഹെക്സാമർ കോംപ്ലിമെന്ററി ടു ദ എസ് ഡി സീക്വൻസ് ഇസ് ഫൗണ്ട് ഇൻ ദിസ് റീജിയൻ ഓഫ് ദ 16S RNA. അതായത് ഈ സംഭവങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ 16 ഇത് ആരുമായിട്ട് ബൈൻഡ് ചെയ്യണം, എസ് ടി സീക്വൻസുമായിട്ട് ബൈൻഡ് ചെയ്യണം. അതുള്ളത് ഈ 16S RNA ആ റീജിയനിലാണ് അതുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ആ റീജിയനെ തന്നെ യൂസ് ചെയ്യുന്നത് എന്നാ പറയുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ ആണോ? അതായത് ഈ എന്തുകൊണ്ടാണ് ഈ റീജിയനെ അതിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീക്വൻസുമായിട്ട് ഒരു ബൈൻഡ് ഒരു ബോണ്ട് ഫോം ചെയ്യണം. അപ്പൊ ആ ബോണ്ട് ഫോം ചെയ്യുന്നതിന്റെ അതൊരു കോംപ്ലിമെന്റ് ഉള്ളത് ഈ റീജിയനിലാണ്, അതിന്റെ ഒരു കോംപ്ലിമെന്റ് ഉള്ളത് ഈ റീജിയനിലാണ് ആ കോംപ്ലിമെന്റ് സീക്വൻസ് കാണപ്പെടുക. അതുകൊണ്ടാണ് ഈ സീക്വൻസിനെ ഡയറക്റ്റ് ആയിട്ട് അവിടേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിച്ചത് എന്നേ പറയുന്നുള്ളൂ. ഇനി കോഡ് വേർഡ് ഫോം ചെയ്യാൻ ആ രണ്ട് ഇക്വേഷൻ 1, 2 കണ്ടോ? ആ ഇക്വേഷൻ 1 ആ 3 end എന്ന് തുടങ്ങി നമ്മൾ 5 end വരേക്കും പോകുന്ന ഒരു ഡയറക്ഷൻ ഇല്ലേ, അതിന്റെ തൊട്ട് കോംപ്ലിമെന്റ് ആണ് താഴെ എഴുതിയിരിക്കുന്നത്. അതായത് 5 end എന്ന് അതിന്റെ നമ്മൾ ഈ ബോണ്ട് ഒക്കെ ഫോം ചെയ്യുന്ന സമയത്ത് കോംപ്ലിമെന്റ് എടുക്കുന്ന സമയത്ത് എ അതായത് അഡിനൈൻ യുറാസിൽ ആയിട്ടും യുറാസിൽ അഡിനൈൻ ആയിട്ടും സി ആരായിട്ടും മാറും, ജിയു ആയിട്ടും മാറും. അതായത് ഒരു കോംപ്ലിമെന്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ കോഡ് വേർഡ് ഉണ്ടാക്കുന്നത്. അതായത് നേരത്തെ ഒരു സീക്വൻസ് പറഞ്ഞു, അതായത് ആ ഇക്വേഷൻ 1 ഒരു സീക്വൻസ് പറഞ്ഞു, അതിന്റെ തൊട്ട് കോംപ്ലിമെന്റ് ആണ് ആര് എഴുതിയിരിക്കുന്നത്, താഴെ എഴുതിയിരിക്കുന്നത്. അതിന്റെ ഒരു കോംപ്ലിമെന്റ് ഉണ്ടാക്കും. ഇക്വേഷൻ 2 ആ കോംപ്ലിമെന്റിനെയാണ് പറഞ്ഞിരിക്കുന്നത്.
കാണാലോ അല്ലേ. എന്താണ് ഇക്വേഷൻ ടൂവിലേ യു എ എ ജി എ അല്ലേ, ജി ജി ഇല്ലല്ലോ. ഞാൻ ഇല്ല അല്ലേ, യു എ എ എ യു ആയിട്ട് മാറും, യു എ ആയിട്ട് മാറും, സി ജി ആയിട്ട് മാറും. ആ ശരി, അവിടെ ഒരു എക്സ്ട്രാ ജി ഇട്ടിട്ടുണ്ട്. സി ജി ആയിട്ട് മാറും. ഓക്കെ ആണോ? കോംപ്ലിമെന്റ് ഫോം ചെയ്യുന്ന സമയത്ത് ത്രീ എൻഡ് എന്ന് പറയുന്നത് ഫൈവ് എൻഡ് ആയിട്ടും, ഫൈവ് എൻഡ് ത്രീ എൻഡ് ആയിട്ടും, എ യു ആയിട്ടും, സി ജി ആയിട്ടും, അങ്ങനെ തിരിച്ചും. എ യു ആവും, യു എ ആവും, സി ജി ആവും, ജി സി ആവും, അങ്ങനെ. ഇനി ഈ കോംപ്ലിമെന്റ്, ഈ ഇക്വേഷൻ ടൂ എന്നാണ് നമ്മൾ കോഡ് വേർഡ് ഫോം ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണോ? ഇനി കോഡ് വേർഡ് ഉണ്ടാക്കുന്ന കാര്യം പറയേണ്ടത് മനസ്സിലായാൽ മതി. ഓക്കെ പറഞ്ഞോട്ടെ. അപ്പൊ നമ്മള് നേരത്തെ ഒരു തേർട്ടി ഒരു ഈ സംഭവം കാണും, അതൊന്ന് നോക്കി വെക്കൂ. യു എ എ ആ ലാസ്റ്റ് പറഞ്ഞതേ. കാണുണ്ടോ? അപ്പൊ നമ്മൾ ഇനി എൻ മൈനസ്, നമ്മൾ ആദ്യം ഓൾറെഡി പറഞ്ഞു നമ്മൾ എൻ മൈനസ് കെ പാരിറ്റി സിംബൽസിനെ ഒക്കെ കണ്ടുപിടിക്കും, എന്നിട്ട് അവിടെ നിന്നാണ് കോഡ് വേർഡ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടോ? അത് അത് നമ്മൾ ഇൻഫർമേഷൻ എന്നുള്ള ഒരു കോഡ് വേർഡ് ആയിരിക്കും. ആദ്യത്തെ കെ എണ്ണത്തിന് ഇൻഫർമേഷൻ ബിറ്റ്സ് എന്നും ബാക്കിയുള്ളതിനെ എൻ മൈനസ് കെ പാരിറ്റി ബിറ്റ്സ് എന്നും വിളിച്ചു. ആ എൻ മൈനസ് കെ പാരിറ്റി ബിറ്റ്സ് എന്നാണ് നമ്മൾ പിന്നീട് കോഡ് വേർഡ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഒരു എൻ കെ കോഡ് ഉണ്ടാക്കാണ് നമ്മുടെ എന്ന് വിചാരിക്കും, അതിനുള്ള കോഡ് വേർഡ് ഉണ്ടാക്കാനാണെന്ന് വിചാരിക്കും. അപ്പോ അതിലൊന്ന് നോക്കൂ. ഇഫ് ഫോർ ഇൻസ്റ്റൻസ് ഇഫ് വി ഡിസൈർ എ 52 കോഡ്, വി വുഡ് സെലക്ട് അവർ പാരിറ്റി സിംബൽസ് ഫ്രം ഓൾ ത്രീ ബേസ് ന്യൂക്ലിയോടൈഡ് സബ് സീക്വൻസസ് ഓഫ് ദ 13 base 16S കോംപ്ലിമെന്റ്. ആ 13 base 16S കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞത് ലാസ്റ്റ് ഇക്വേഷൻ ടൂ ആയിട്ട് കണ്ടത്. അതിൽ നിന്നാണ് നമ്മൾ എന്ത് സെലക്ട് ചെയ്യാൻ പോകുന്നത്, എൻ മൈനസ് കെ സംഭവങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കോഡ് വേർഡ് ഉണ്ടാക്കുന്നത്. നോക്കാം, നമുക്ക് എന്നാൽ ഡയറക്റ്റ് ആയിട്ട് കോഡ് വേർഡ് ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ഇനി ഇത് പറഞ്ഞ് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാ. നോക്കിയാലോ എന്നാ, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 52 കോഡാണ്. അപ്പൊ അതിനുള്ള കോഡ് വേർഡ് കണ്ടുപിടിക്കലാണ് ഇനി നമ്മുടെ എയിം. ഓക്കെ ആണോ? നോക്കാവില്ല. യു എ എ ജി അത് ഓർമ്മയുണ്ടോ? ഒന്നുകൂടി കാണിക്കണോ? അപ്പൊ നമുക്ക് എന്താ വേണ്ടത്, എൻ മൈനസ് കെ പാരിറ്റി സിംബൽസ് ഉണ്ടാക്കണം. അപ്പൊ ഞാൻ വേണമെങ്കിൽ അതൊന്നുകൂടി കാണിക്കാം. അതിനാണ് എൻ മൈനസ് കെ എന്ന് പറയുമ്പോൾ ഇവിടെ എൻ 5 ആയിരുന്നു, കെ 2 ആയിരുന്നു. നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ആരൊക്കെയാണ്, എൻ മൈനസ് കെ പാരിറ്റി സിംബൽസിനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അതായത് ഒരു 3 ലെങ്ത് വരുന്നത് പോലെയുള്ള കുറെ ആൾക്കാരെ സെലക്ട് ചെയ്യണം. പാരിറ്റി ബേസിസ് ആരൊക്കെ ആയിരിക്കണം, 3 ലെങ്ത് ഉള്ള ആൾക്കാരായിരിക്കണം. അപ്പൊ എങ്ങനെയൊക്കെ 3 ലെങ്ത് ഉള്ള ആൾക്കാരെ അവിടെ നിന്ന് സെലക്ട് ചെയ്യാം എന്നാണ് നോക്കുന്നത്. ഒന്നുകൂടി കാണിക്കാതെ, അവിടെ നിന്ന് ആ യു എ എ അത് കണ്ടോ, എ എ ജി, അങ്ങനെ ആദ്യം യു എ എ എടുക്കും, പിന്നെ എ മുതൽ എടുക്കും, അങ്ങനെ. മനസ്സിലായോ? ഹലോ. അതായത് ആദ്യം യു എ എ എടുത്തു, പിന്നെ എ എ ജി അവിടെ നിന്ന് തുടങ്ങും, അങ്ങനെ. അതായത് എങ്ങനെയൊക്കെ നമുക്ക് 3 ലെങ്ത് ഉള്ള പാരിറ്റി ബേസിസിനെ അവിടെ നിന്ന് എടുക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് നോക്കുന്നത്. ശരിയായോ? അതെ, അടുത്തടുത്ത് ആദ്യം യു എ എന്ന് തുടങ്ങിയാൽ അടുത്തത് രണ്ടാമത്തേന്ന് തുടങ്ങണം, അടുത്തടുത്ത് 3 3 എടുത്ത് വരണം. ശരിയായോ? അത് ബാക്കിയുള്ളവരോ? അതായത് ആ ഞാൻ അത് കാണിച്ചു യു എ എ, അത് ആ സംഭവം കാണിച്ചില്ലേ, അതിൽ നിന്ന് അടുത്തടുത്തുനിന്ന് 3 3 എടുത്ത് വരണം, അത്രേ ഉള്ളൂ. ശരിയായോ? അവിടെ നിന്നാണ് എൻ മൈനസ് കെ പാരിറ്റി. നമുക്ക് വേണ്ടത് ഒരു എൻ കെ കോഡാണ്. നമ്മൾ സെലക്ട് ചെയ്യാൻ പോണത് എൻ മൈനസ് കെ പാരിറ്റി സിംബൽസിനെ നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കണം. ആ എൻ മൈനസ് കെ പാരിറ്റി സിംബൽസ് എന്നാണ് ആരെ ഉണ്ടാക്കുന്നത്, കോഡ് വേർഡിനെ ഉണ്ടാക്കുന്നത്. കോഡ് വേർഡ് ഉണ്ടാക്കാനാണല്ലോ നമ്മളിപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
കോഡ് വേർഡ് ഉണ്ടാക്കണം. അപ്പൊ എൻ മൈനസ് കെ പാരിറ്റി ബേസിനെ നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം, അടുത്തടുത്തുള്ള മൂന്ന് മൂന്നെണ്ണത്തിന് സെലക്ട് ചെയ്ത് വരിക. ആദ്യം യു എ എന്ന് തുടങ്ങിയ അടുത്തത് എ എന്ന് തുടങ്ങി, അങ്ങനെ മൂന്ന് മൂന്നെണ്ണത്തിന് എടുത്തെടുത്ത് വരുന്നു, അത്രേ ഉള്ളൂ. ആദ്യം എടുത്ത എണ്ണത്തിന് യുവിന് രണ്ടാമത്തെ രണ്ടാമത്തെ പ്രാവശ്യം എടുക്കുമ്പോൾ ഒഴിവാക്കി, അത്രേ ഉള്ളൂ. അടുത്തടുത്ത് മൂന്ന് മൂന്നെണ്ണം എടുത്തു വരിക. ക്ലിയർ ആണോ? മനസ്സിലായി. അപ്പൊ യു എ എടുത്തു. നമ്മൾ ഓൾറെഡി ഇതിനൊക്കെ ഓരോ വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ വാല്യൂ കൊടുത്തത്? ഞാൻ ഒന്നുകൂടി പറയാം വാല്യൂ കൊടുത്തത്. നമ്മള് ഐക്ക് സീറോ കൊടുത്തു, എക്ക് വൺ, ജിക്ക് ടു, സിക്ക് ത്രീ, യുക്ക് ഫോർ, അങ്ങനെയായിരുന്നു വാല്യൂ കൊടുത്തത്. ക്ലിയർ ആവുന്നുണ്ടോ? നമുക്കിനി ഇതിന്റെ സം ഓഫ് പാരിറ്റി ബേസിസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിത് കോഡ് വേർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഇതൊക്കെ സെലക്ട് ചെയ്യേണ്ടത് ഏത് ഫോമിലായിരിക്കണം? ഒരു മിനിറ്റ്, ഞാൻ അത് പറയാൻ വിട്ടു എന്ന് തോന്നുന്നു. അതായത് ഈ ത്രീ ബേസ് പാരിറ്റി സബ്സീക്വൻസ് നമ്മൾ സെലക്ട് ചെയ്യുമല്ലോ. ഇതെന്ത് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നത്? എൻ മൈനസ് കെ പാരിറ്റി ബേസിനെ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇപ്പോ കോഡ് വേർഡ് ഉണ്ടാക്കാന്, അല്ലേ? ഫൈവും ടൂവും നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, എന്നും കെയും തന്നിട്ടുണ്ട്. നമുക്കിനി ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? എൻ മൈനസ് കെ ആളെയാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെ? അവരെയല്ലേ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്നത്. ഇതില് നമുക്കത് കോഡ് വേർഡ് പറയുമ്പോൾ മനസ്സിലായി, ഇപ്പൊ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എൻ മൈനസ് കെ പാരിറ്റി ബിറ്റ്സിനെ എങ്ങനെയൊക്കെ ഏതൊക്കെ കോമ്പിനേഷനിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും എന്നാണ് നോക്കുന്നത്. അപ്പോ നമ്മൾ എങ്ങനെയായിരുന്നു സെലക്ട് ചെയ്യുന്നത്? മൊത്തം എല്ലാത്തിന്റെയും കൂടെ മോഡുലോ ഫൈവ് ഓപ്പറേഷനിൽ ചെയ്യുമ്പോൾ സമ്മ സീറോ വരുന്ന തരത്തിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. നമുക്കത് ലാസ്റ്റ് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് മനസ്സിലാവും. ഇത് നോക്കാം ആദ്യം. യു എ എ യുടെ വാല്യൂ ഫോർ ആയിരുന്നു, എയുടെ എന്തായിരുന്നു വാല്യൂ? വൺ ആയിരുന്നു. അപ്പോ ഫോർ പ്ലസ് വൺ പ്ലസ് വൺ എന്ന് പറയുന്നത് സിക്സ്. അപ്പൊ മോഡുലോ ഫൈവ് ഓപ്പറേഷനിൽ സമ്മ എന്ന് പറയുന്നത് വൺ, അല്ലേ? ഇനി എ എ അടുത്ത മൂന്നെണ്ണത്തിന് എടുത്തു. നമ്മൾ കോഡ് വേർഡ് ഉണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യം എന്നും കെയും നമുക്ക് ഓൾറെഡി ഒരു കയ്യിലുണ്ട്. ഫൈവ് ടു കോഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്, എൻ കെ കോഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും കെയും കയ്യിലുണ്ട്. ബാക്കി എൻ മൈനസ് കെ എണ്ണത്തിന് പാരിറ്റി ബിറ്റ്സിനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ സെലക്ട് ചെയ്യാം എന്നാണ് ഈ ടേബിളിൽ കാണിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് കോഡ് വേർഡ് പറയുമ്പോൾ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഓരോത്തിൻ്റെയും വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു വെച്ചു. ഈ എൻ മൈനസ് കെ എണ്ണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം? ആ എന്നും കെയും ഓൾറെഡി എൻ്റെ ഫ്രണ്ടിലുണ്ടല്ലോ, ഫൈവ് ലെങ്ത് ഉള്ള വേർഡ് അല്ലേ. അപ്പൊ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ സീറോ കിട്ടണം എന്നുള്ള രീതിക്കാണ് ഈ ബാക്കിയുള്ള എണ്ണത്തിനെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്, അത്രേ ഉള്ളൂ. അതായത് മൊത്തം ഹലോ എൻ മൈനസ് കെ. ഓ സാർ, അല്ല എന്താണ് പ്രസാദ് സാറ് കോഡ് ഇട്ടു അടുത്ത ക്ലാസ്സിനെ 9 മണിക്കുള്ളത്. ഞാൻ പറയാം പ്രസാദ് സാറിനെ വിളിച്ചിട്ട് ഞാന് ക്ലാസ്സിൽ ഇപ്പൊ തീരുമെന്ന് പറയോ, ഒന്ന് പറയോ എനിക്ക് പ്രസാദിന്റെ വാട്സ്ആപ്പ് പറയാം. ശരി ശരി, ഓക്കെ പ്രസാദ്. നോക്കട്ടെ. ഞാൻ കോഡ് വേർഡ് പറയുന്നത് മാത്രം കഴിഞ്ഞ് നിർത്താം, 5 മിനിറ്റിൽ പറയാം. ഒന്ന് ഒന്ന് സാറോട് പറയോ. ആ ഒന്ന് പറയോ, ഒന്ന് പറയൂ. പറയാം. എടുത്തോളാം പറഞ്ഞു കേട്ടില്ല. ഹലോ ഹലോ, എന്താണ് സാർ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു? പ്രസാദ് സാർ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല. ഞാൻ വേഗം പറയട്ടെ.
അപ്പൊ നമ്മളിനി സം ഓഫ് പാരിറ്റി ബിറ്റ്സ് എന്താന്ന് നോക്കുകയാണ്. യു എ എ പറയുമ്പോൾ യുവിന്റെ 4 ആയിരുന്നു, എയുടെ 1 ആയിരുന്നു. അപ്പൊ ടോട്ടൽ മോഡുലോ 5 അഡീഷൻ ചെയ്യുമ്പോൾ സം ഓഫ് പാരിറ്റി ബിറ്റ്സ് എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെ ഓരോന്നിന്റെയും കണ്ടുപിടിക്കുക. എ എ ജി എന്ന് പറയുമ്പോൾ 2+2 അല്ലേ വരിക, 4. എയുടെ 1, ജിയുടെ 2, അപ്പോ 2+2 എന്ന് പറയുന്നത് 4. അങ്ങനെ എല്ലാത്തിന്റെയും സം കണ്ടുപിടിച്ചു. നമ്മളിത് പാരിറ്റി ബിറ്റ്സ് എന്തായിരിക്കണം എന്നല്ലേ നമുക്ക് അറിയേണ്ടത്. ഓൾറെഡി എന്നും കെയും തന്നിട്ടുണ്ട്. ഈ n-k പാരിറ്റി ബിറ്റ്സ് എന്തായിരിക്കണം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുന്നത്. അത് എങ്ങനെയായിരിക്കണം അതിനെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇത്രയും പാരിറ്റി ബിറ്റ്സ് ഇപ്പൊ നമുക്ക് കിട്ടി, എവിടുന്നാ കിട്ടിയത്? ആ കോമ്പിനേഷൻ ഒരു 13 base ആ സാധനം പറഞ്ഞല്ലോ, അതിൽ നിന്നാണ് ഇത്രയും സംഭവങ്ങൾ നമ്മൾ സെലക്ട്. ഈ n-k നമുക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ വരാമെന്ന് നമ്മൾ കൺസിക്യൂട്ടീവ് ആയിട്ട് എടുത്തെടുത്ത് വന്നു. ഈ 3 എണ്ണത്തിന് എടുത്തെടുത്ത് വന്നു. ഇനി ആരായിരിക്കണം ഇത് എന്ന് ഈ ടേബിളിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യണത്. അപ്പൊ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്? മൊത്തം സം എടുക്കുമ്പോൾ ആ n-length വേർഡിന്റെ എല്ലാത്തിന്റെയും കൂടെ സം എടുക്കുമ്പോൾ 0 കിട്ടുന്ന രീതിയിലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഈ ടേബിളിൽ നിന്ന് ആരെ സെലക്ട് ചെയ്യണം എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ഞാൻ പറഞ്ഞോട്ടെ. ഹലോ. അപ്പൊ യു ഈക്വൽ ടു സി എ ആണെന്ന് വിചാരിക്കുക. നമ്മുടെ ഇത് നമ്മുടെ ജനറ്റിക് കോഡ് സി എ ആണെന്ന് വിചാരിക്കുക. അതായത് സിയും എയും സൈറ്റോസിനും അഡിനൈനും മാത്രമാണെന്ന് വിചാരിക്കുക. നമുക്ക് കോഡ് ഒരു മൊത്തം കോഡ് വേർഡ് അല്ലേ ഉണ്ടാക്കി എടുക്കേണ്ടത്. അപ്പൊ സിയും എയും ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ അതിന് ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത്? സിക്ക് നമ്മൾ 3 മാപ്പ് ചെയ്തു, എയിനെ 1 മാപ്പ് ചെയ്തു. നമ്മൾ അതിന്റെ ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ കണ്ടുപിടിച്ചു അല്ലേ. ഇനി നമുക്ക് പാരിറ്റി സെലക്ട് ചെയ്യണം. ആ ടേബിളിൽ നിന്നാണ് നമ്മൾ അതിനെ സെലക്ട് ചെയ്യാൻ പോണത്. അതെങ്ങനെയായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്? ഈ U1, U2 എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഈ 3-നെയും 1-നെയുമാണേ. ആദ്യത്തെ ഓരോ സിമ്പലിനെയാണ് U1, U2 എന്ന് റെപ്രസെന്റേഷൻ കൊടുത്തത്. എങ്ങനെയാ സെലക്ട് ചെയ്യേണ്ടത്? U1+U2+ സം ഓഫ് പാരിറ്റി ബേസ് എന്ത് വരണം? 0 വരണം എന്നുള്ള രീതിക്കാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അല്ലേ. അപ്പോ ഇവിടെ 3 ഉണ്ട്, 1 ഉണ്ട്. മോഡുലോ അഡീഷൻ അഡീഷൻ മോഡുലോ 5 0 കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ ഇനി 6 വരണം. മൊത്തം പാരിറ്റിയുടെ വാല്യൂ എത്ര വരണം? 2 അല്ലേ, സോറി 1 അല്ലേ. 3+1 4 ഉണ്ട് നമ്മുടെ കയ്യില്. മോഡുലോ അഡീഷൻ 5 0 വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണം? ഒരു 1 കൂടി വരണം. അപ്പൊ 1 വാല്യൂ വരുന്ന ആരെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അല്ലേ. പാരിറ്റി ബേസ് ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത് 1 വരുന്ന ആളെയാണ്. അപ്പൊ അവിടെ ആ ടേബിളിൽ നോക്കൂ, 1 വന്നത് നമുക്ക് എയ്ക്കായിരുന്നു. ആ ടേബിള് പോയോ? യു എ എക്ക് ആയിരുന്നു 1 വന്നത്. അപ്പൊ നമ്മൾ പാരിറ്റി ബേസ് ആരെയാണ് സെലക്ട് ചെയ്യുന്നത്? യു എ എനെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് യു ആയിട്ട് ഇവിടെ ആരുണ്ട്? സിയും എയും ഉണ്ടായിരുന്നു. ഇനിയിപ്പോ വാല്യൂ എന്ത് കിട്ടി നമുക്ക്? യു എ എ കിട്ടി. അപ്പൊ നമ്മുടെ കോഡ് വേർഡ് എന്തായിരിക്കും? യു ഇവിടെ കോഡ് വേർഡ് ഇവിടെ സി എ യു എ എ ആയിരിക്കും നമ്മുടെ കോഡ് വേർഡ്. മനസ്സിലായോ? അപ്പൊ അതിന്റെ ന്യൂമറിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് യു എ എയുടെ ന്യൂമറിക് റെപ്രസെന്റേഷൻ എന്തായിരുന്നു? 4-1-1 ആയിരുന്നു നമ്മൾ ന്യൂമറിക് റെപ്രസെന്റേഷൻ കൊടുത്തപ്പോ. അപ്പൊ യു നമുക്ക് കിട്ടി, സി എ തന്നു. നമുക്കിനി ആരെ സെലക്ട് ചെയ്യണം? പാരിറ്റി ബേസിനെ സെലക്ട് ചെയ്യണം. പാരിറ്റി ബേസിനെ സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? മൊത്തം U1+U2+ സം ഓഫ് പാരിറ്റി ബേസ് ചെയ്യുമ്പോൾ 0 അഡീഷൻ മോഡുലോ 5 അഡീഷനിൽ 0 കിട്ടുന്ന രീതിക്കുള്ള ആളെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ 3-1 ഉണ്ട്. ഇനി നമുക്ക് ഒരു 1 കൂടി വരണം. അങ്ങനെ ആ 1 തന്നത് ആരായിരുന്നു? യു എ എ ആയിരുന്നു. അപ്പൊ നമ്മുടെ പാരിറ്റി ബേസ് ആയിട്ട് നമ്മൾ ആരെ സെലക്ട് ചെയ്തു? യു എ എനെ സെലക്ട് ചെയ്തു. അപ്പൊ നമ്മുടെ ഇപ്പൊ ഉള്ള കോഡ് വേർഡ് ആരാണ്? സി എ യു എ എ ആണ്. ക്ലിയർ ആയോ? അപ്പോ അപ്പൊ നമുക്ക് എല്ലാ കേ ബേസിനും ഇങ്ങനെ, ഇപ്പൊ നമ്മൾ സി എ മാത്രം എടുത്തു, ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ എ ജി എടുക്കാം, യു സി എടുക്കാം. അങ്ങനെ ഇത്രയും കേ ഇൻഫർമേഷൻ ബിറ്റ്സ് നിന്ന് എത്ര ആൾക്കാരെ വേണമെങ്കിലും, അങ്ങനെ എത്ര കോമ്പിനേഷൻ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ ആണോ? ഉണ്ടാക്കിയത് ഓക്കെ ആണോ? ഇനി ഇതേപോലെ നമുക്ക് ഇപ്പൊ നമുക്ക് ഒരാളെ ഒരു n-k പാരിറ്റി ബിറ്റ് ആയിട്ട് നമുക്ക് ഒരാളെ സെലക്ട് ചെയ്യാൻ പറ്റി. പക്ഷെ എപ്പോഴും ഇത് പോസിബിൾ ആവണം എന്നില്ല അല്ലെ. അപ്പൊ ആ ടേബിളിൽ നോക്കൂ, കുറെ ആൾക്കാർക്ക് ഒരേപോലെ വാല്യൂ വരുന്നില്ലേ? 2 repeat ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും ഇത് പോസിബിൾ ആവണം, ഒരാളെ യുണീക്ക് ആയിട്ട് കിട്ടണം എന്നില്ല പാരിറ്റി ബേസ് ആയിട്ട്.
അപ്പൊ നമുക്ക് അതിനുള്ളൊരു എക്സാമ്പിൾ നോക്കാം. കഴിഞ്ഞ എക്സാമ്പിളിൽ നമുക്ക് യു എ എ മാത്രമായിരുന്നു ഒരു യുണീക് പാരിറ്റി ബേസ് ആയിട്ട് കിട്ടി. അപ്പൊ ഇനി നമ്മൾ വേറൊരു കോഡ് നോക്കുകയാണ്. അതായത് ഇവിടെ കെ ഇൻഫർമേഷൻ ബിറ്റിനെ മാത്രമാണ് കേട്ടോ റെപ്രസെന്റ് ചെയ്യണത്, ജി എ വെച്ചിട്ട്. ബാക്കിയുള്ള എൻ മൈനസ് കെ എണ്ണത്തിന് നമ്മൾ സെലക്ട് ചെയ്യാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, എൻ ലെങ്ത് ഉള്ള വേർഡില് ആദ്യത്തെ കെ എണ്ണം ഇൻഫർമേഷൻ ബിറ്റ്സും ബാക്കിയുള്ളത് പാരിറ്റി ബിറ്റ്സും ആണെന്ന്. അപ്പൊ നമുക്ക് ഇവിടെ ഇൻഫർമേഷൻ ബിറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ, ജി എ മാത്രമേ തന്നിട്ടുള്ളൂ. പാരിറ്റി ബിറ്റിന് നമ്മൾ സെലക്ട് ചെയ്യണം അല്ലേ. അപ്പോ ഇൻഫർമേഷൻ ബിറ്റ് തന്നു, ജി എ തന്നു, അതിന്റെ ന്യൂമറിക് റെപ്രസെന്റേഷൻ കൊടുത്തു 2 1. നമുക്ക് പാരിറ്റി ബേസ് ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയായിരുന്നു, ആ ടേബിളിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യണം സച്ച് ദാറ്റ് അഡീഷനിൽ മോഡുലോ 5 അഡീഷനിൽ 0 കിട്ടുന്ന രീതിയിൽ അല്ലേ. അപ്പൊ ഇവിടെ 2 1 ഉണ്ട്, എത്രയാ, അപ്പൊ 3 ഉണ്ട്. നമുക്കിനി ഒരു 2 കൂടി വേണം അല്ലേ. അപ്പൊ 2 തരുന്നത് ആ ടേബിളിൽ നിന്ന് ആരാണെന്ന് നോക്കാം. ഇപ്പൊ 2 രണ്ട് പേര് തരുന്നുണ്ട്, യു ജി എയും തരുന്നുണ്ട്, ജി എയും തരുന്നുണ്ട്. അപ്പൊ നമുക്ക് പാരിറ്റി ബേസ് ഇവിടെ ഈ കേസിൽ എന്തല്ല, യുണീക്ക് അല്ല അല്ലേ. ജി എ ഉണ്ട് ഓൾറെഡി, അവിടെ നമുക്ക് ഒരു 2 കൂടി വേണം. അപ്പൊ യു ജി എയും ജി എയും ആ 2 തരുന്നുണ്ട്. അപ്പോ പാരിറ്റി ബിറ്റ് ഇവിടെ രണ്ട് പേരുണ്ട്. നമ്മുടെ കോഡ് വേർഡുകൾ ആരൊക്കെയാണ്, ജി എ യു ജി എ ആൻഡ് ജി എ ജി എ യു, ഇവർ രണ്ടുപേര് നമ്മുടെ കോഡ് വേർഡ് ആണ്. അതിന്റെ കറസ്പോണ്ടിങ് ന്യൂമറിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് 2 1 4 2 1 വരും, 2 1 2 1 4 വരും. നമ്മൾ മാക്സിമം ലൈക്ലിഹുഡ് മെത്തേഡിലൊക്കെ പറയുമ്പോൾ ഇങ്ങനെ രണ്ടു പേര് ഒരേ ഡിസ്റ്റൻസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കവരെ ആരാണെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയാൽ പോലും നമുക്ക് എറർ കറക്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇവിടെ ഈ രണ്ട് സീക്വൻസിനെയും ചില കെമിക്കൽ റീസൺസ് കാരണം അവർ അക്സെപ്റ്റ് ചെയ്യും. അതാണ് അടുത്തത് പറയുന്നത്. ഇനിയിപ്പോൾ അത് പറയാൻ സമയം ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. നമുക്കിവിടെ രണ്ട് കോഡ് വേർഡ് കിട്ടി, ജി എ യു ജി എയും കിട്ടി, ജി എ ജി എയും കിട്ടി. ഇവർ രണ്ടുപേരെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും ഈ പ്രോസസ്സിൽ, നമ്മൾ രണ്ടുപേരെയും അക്സെപ്റ്റ് ചെയ്യും കോഡ് വേർഡ്സ് ആയിട്ട്. ഇത്രയൊക്കെ ഉള്ളൂ. ഐശ്വര്യ കേക്കാമോ? അപ്പൊ ഐശ്വര്യ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഐശ്വര്യ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഡയലോഗ് ഉണ്ട്, ഞാൻ ചോദിക്കാറുണ്ട് അങ്ങനെ ഡയലോഗ്, അറിയു ഫോളോയിങ് ഇറ്റ് എന്നൊക്കെ ചോദിക്കുന്നത് വേണോ എന്നൊന്നുകൂടെ ആലോചിക്കാം. നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് കാര്യം, വളരെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരും ഇത്രയും സ്ട്രെയിൻ എടുത്ത് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിൽ. അറ്റ്ലീസ്റ്റ് യു ആർ ഡൂയിങ് സംതിങ് വിച്ച് ഈസ് ഔട്ട് ഓഫ് സിലബസ്. ഐ അപ്രീഷിയേറ്റ് യുവർ എഫേർട്സ്. എനിക്കത് എത്രത്തോളം പറയാൻ പറ്റുന്ന അറിയില്ലായിരുന്നു, കാരണം ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആണ്. ബയോളജി ആയിട്ട് നമുക്ക് കുറെ കാലമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അപ്പൊ ഞാൻ കുറെ റെഫർ ചെയ്തു ഡെഫിനിഷൻസ് ഒക്കെ, എന്നാലും എത്രത്തോളം എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്കും തോന്നിയില്ല, കാരണം എത്രത്തോളം അതിലേക്ക് അത് എത്തിക്കാൻ പറ്റുന്ന എനിക്കും അറിയില്ലായിരുന്നു. ഇതൊന്നും നമ്മള് 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 പ്രസന്റ് ചെയ്യുമ്പോൾ എല്ലാരും അറിയേണ്ട ഒരു കാര്യം, പിന്നെ തെറ്റുപറ്റും, നമ്മൾ മനുഷ്യന്മാരല്ലേ, നമ്മൾ ഒരു ഉത്തരം പറയുമ്പോ എല്ലാം ശരിയാവാറുണ്ട് ഇല്ലല്ലോ. അതൊരു പ്രശ്നമേ അല്ല കേട്ടോ. ഞാൻ കൊറേ പ്രാവശ്യം വായിച്ചത് കൊണ്ട് എനിക്ക് ചിലതൊക്കെ മനസ്സിലാവും. ബയോളജി ആയിട്ട് നമുക്ക് കൊറേ വർഷമായിട്ടൊരു ഇതില്ലല്ലോ. ഞാൻ എനിക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ കൊറേ തവണ വായിച്ചു ബയോളജിക്കൽ ടേംസ് ഒക്കെ. അപ്പൊ എനിക്ക് അത്രേ ഉള്ളൂ ഐശ്വര്യ, ഇതൊക്കെ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിട്ടാണ്. ഞാൻ നിങ്ങൾക്ക് കണക്ക് പഠിപ്പിക്കുന്നത് എന്തിനാ, എനിക്ക് കണക്ക് പഠിക്കാൻ, അല്ലെങ്കിൽ ജോലിയാണ് കണക്ക് പഠിക്കൂ ഇല്ല, അത്രേ ഉള്ളു കാര്യം. ഇറ്റ്സ് വെരി സിമ്പിൾ. എന്തായാലും നന്നായിട്ടുണ്ട്. കൂടുതൽ ആരെങ്കിലും ഒന്നും പറയാനില്ല എങ്കിൽ നിങ്ങൾ അടുത്ത എന്താ പറയാ നാരണ